സിൽവർ ലൈൻ പദ്ധതി തീർക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിലെ ഐ ടി കമ്പനി ലോബികളിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൂറ്റി അൻപത് കോടി രൂപ വാങ്ങിയെന്ന ആരോപണം ഉയർന്നതോടെ പറവൂരിലെ പുനർജനി തട്ടിപ്പ് വീണ്ടും ചർച്ചയായിരിക്കുകയാണ് പ്രളയബാധിതരെ സഹായിക്കാൻ എന്ന പേരിൽ നിയമം ലംഘിച്ച് വിദേശത്തു നിന്നുൾപ്പെടെ പണപ്പിരിവ് നടത്തിയിട്ട് സഹായം നൽകിയില്ലെന്നായിരുന്നു പരാതി മാത്രമല്ല പിരിച്ച പണത്തിൻ്റെ കണക്കുമില്ലായിരുന്നു ഇതിന്മേൽ വിജിലൻസ് അന്വേഷണം തുടരുകയാണ് വിദേശ സംഭാവന നിയന്ത്രണ നിയമം അതായത് എഫ് സി ആർ എ ലംഘിച്ച നടക്കമുള്ള പരാതിയിലാണ് വിജിലൻസ് തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷണം നടത്തുന്നത് പറവൂരിൽ നിന്ന് നിരവധി സംഘടനകളും വ്യക്തികളും വിജിലൻസിന് ഇതിനകം തെളിവ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയബാധിതർക്ക് വീട് നിർമ്മിക്കുന്നതിനാണ് സതീശൻ പുനർജനി പദ്ധതി പ്രഖ്യാപിച്ചത് ഫ്ലാറ്റ് നിർമ്മിക്കാൻ ഇളന്തിക്കരയിൽ സംഭാവനയായി ലഭിച്ച സ്ഥലത്ത് കല്ലിട്ടതല്ലാതെ പണി തുടങ്ങിയില്ല നാട്ടുകാരെ പ്രതിഷേധിച്ചതോടെ പ്രളയബാധിതർക്ക് വിവിധ ഏജൻസികൾ നിർമ്മിച്ച് നൽകിയ ഏതാനും വീടുകൾക്ക് മുന്നിൽ പുനർജനി എന്ന ബോർഡ് വെച്ച് തലകൂരാൻ ശ്രമിച്ചു കാതിക്കുടം ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ജെയ്സൺ ഭാനിക്കുളങ്ങരയും യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി രാജേന്ദ്ര പ്രസാദുമാണ് വിജിലൻസിന് പരാതി നൽകിയത് ഇവർ സി ബി ഐക്ക് നൽകിയ പരാതിയും പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം വിജിലൻസിന് കൈമാറിയിരുന്നു പ്രളയബാധിതർക്കായി വിദേശത്ത് പണം പിരിക്കാൻ സതീഷിന് അനുവാദം കൊടുത്തിട്ടില്ലെന്ന് വിദേശ മന്ത്രാലയം വിവരാകാശ പ്രകാരം മറുപടി നൽകിയത് സതീഷിന് തിരിച്ചടിയായിട്ടുണ്ട് ജർമ്മനിയിൽ കാലാവസ്ഥ ഉച്ചകോടിക്ക് പോയതാണെന്നും പുനർജ്ഞനി പദ്ധതിക്ക് ഫണ്ട് ചോദിച്ച് ബെർമിംഗ്ഹാമിൽ പ്രസംഗിച്ചിട്ടില്ലെന്നും സതീശൻ രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭയിൽ പറഞ്ഞത് കള്ളമെന്ന് തെളിയിച്ച അദ്ദേഹത്തിൻ്റെ രണ്ട് വീഡിയോ പുറത്തു വന്നിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ നിയമസഭയിൽ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച അഴിമതി ആരോപണത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിച്ചെന്ന ആരോപണവും വീണ്ടും തലപൊക്കി അതിൻ്റെ കൂടെയാണ് പുനർജ്ഞനി തട്ടിപ്പും ചർച്ചയായത് കർണാടകത്തിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം കൊടുത്തയച്ച പണം സതീശന്റെ നേതൃത്വത്തിൽ അടിച്ചുമാറ്റിയെന്നാണ് ആരോപണം തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന മുപ്പത് കോടി രൂപ സതീശൻ അതേപടി മുഖ്യെന്നാണ് യൂത്ത് കോൺഗ്രസ് എറണാകുളം മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന പി എസ് രാജേന്ദ്ര പ്രസാദ് ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ ആരോപിച്ചത് അങ്ങനെ മൊത്തത്തിൽ സതീശൻ ഉടായ്പാണെന്ന സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നത് നാണക്കേടല്ലേ സതീശ ഭാവി മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇപ്പോഴേ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് ശരിയല്ല കേട്ടോ